നമസ്കാരം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അരുണിന് കണക്കറിയാത്തതാണോ അതോ മനഃപൂർവ്വം നാടിനെതിരെ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതാണോ രണ്ടാമത്തെ ആണെങ്കിൽ നിയമ നടപടി എടുക്കേണ്ടതാണ് വേൾഡ് പോവർട്ടി ക്ലോക്ക് ഡേറ്റയൊക്കെ നമ്മുടെ ശ്രീലങ്കയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് പോലെയാണെങ്കിലും ആ ഡേറ്റ എടുത്ത് അദ്ദേഹം പറഞ്ഞു നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടേ നൈജീരിയ ജനസംഖ്യ ഇരുപത്തിയൊന്ന് കോടി ദാരിദ്ര്യത്തിലുള്ള ജനത ഏഴ് കോടി ജനസംഖ്യയുടെ മുപ്പത്തിയഞ്ച് ശതമാനം ജനത നൈജീരിയയിൽ ദാരിദ്ര്യത്തിലാണ് ഏറെക്കുറെ മൂന്നിലൊന്ന് ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റി നാല്പത്തി ഒന്ന് കോടി ദാരിദ്ര്യത്തിലുള്ള ജനത എട്ട് കോടി ജനസംഖ്യയുടെ വെറും ആറ് ശതമാനം ജനത മാത്രമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യത്തിലുള്ളത് അതായത് പത്ത് ശതമാനം പോലും ഇന്ത്യൻ ജനത ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോവിഡിന് ശേഷവും ദാരിദ്ര്യത്തിലല്ല അരുൺ പറയുന്നത് വെറും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നൈജീരിയയിൽ ഏഴ് കോടി ആളുകളും ഇന്ത്യയിൽ എട്ട് കോടി ആളുകളുമെന്ന് പക്ഷേ ഇരു രാജ്യങ്ങളുടെയും ജനസംഖ്യ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്നത് അദ്ദേഹം സൗകര്യപൂർവ്വം ഒളിച്ചു വയ്ക്കുകയാണ് നൈജീരിയ ഇരുപത്തിയൊന്ന് കോടിയും ഇന്ത്യ നൂറ്റി കോടിയും ഈ കണക്കൊക്കെ വേൾഡ് പോവർട്ടി ക്ലോക്കിന്റെ തന്നെ കണക്കിൽ പറയുന്നതാണ് കേട്ടോ ഇനി രേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷവും അതിനു മുൻപും ലോകബാങ്കിന്റെ കണക്ക് പ്രകാരമുള്ള ദാരിദ്ര്യ നിരക്കിലുള്ള കണക്കുകൾ നമുക്കൊന്ന് നോക്കാം മോദി വന്നതുകൊണ്ട് ഗുണമുണ്ടായോ ദാരിദ്ര്യം കുറഞ്ഞോ എന്നറിയണമല്ലോ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനുള്ള ജനതയുടെ കണക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു എങ്കിലത് രണ്ടായിരത്തി പത്തൊൻപതിൽ നേരെ പകുതിക്ക് താഴെയിരുത്തി പത്തേ പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു മേഖലയിൽ ആ കണക്ക് കൂടുതൽ പ്രകടവുമാണ് ഇരുപത്തി ആറ് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ശതമാനമായി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് രാജ്യത്തെ ദാരിദ്ര്യം കുത്തനെ കുറഞ്ഞതെന്ന് ലോകബാങ്ക് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതിന്റെ കാരണങ്ങളായി പറയുന്നത് ഇനി പറയുന്ന ജനോപകാരപ്രദമായ പദ്ധതികളുടെ വൻ വിജയമാണ് സ്വച്ഛ പ്രധാനമന്ത്രി ഉജ്വല യോജന പ്രധാനമന്ത്രി ആവാസ യോജന ജൻധൻ യോജന ദീൻ ദയാൽ അന്ത്യോദയ യോജന ഇനി രണ്ടായിരത്തി ഇരുപതിലെ കോവിഡിന്റെ സമയത്തും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോൾ പട്ടിണി എങ്ങനെയായിട്ടുണ്ട് ഇന്ത്യയിലെന്നുകൂടി അദ്ദേഹത്തിന്റെ അറിവിലേക്കായി നമുക്ക് പറഞ്ഞു നിർത്താം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപതിൽ പത്ത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും ആറ് ശതമാനം വേൾഡ് പോവർട്ടി ക്ലോക്കിന്റെ കണക്കുകൾ തന്നെ എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിലവിൽ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ വെറും ആറ് ശതമാനം മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ ഭരിക്കുന്ന സമയത്തേക്കാൾ നാലിരട്ടി കുറവാണ് ഇപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടി പേരാണ് ഇന്ത്യയിൽ ദരിദ്രനെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കു വെച്ച് നോക്കിയാൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് കോടി ഇന്ത്യക്കാർ ഇന്ത്യയിൽ ദരിദ്രെ വർഷാവർഷം കോൺഗ്രസിന്റെ അഴിമതിയും ഇന്ത്യക്കാർ ദാരിദ്ര്യത്തിന്റെ കണക്കിൽ വന്നേനെ കോമൺ സെൻസും ഇത്തിരി ഗൂഗിൾ ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ എന്റെ രാജ്യത്തെ കുറിച്ച് എഴുതി വെച്ചത് വിവരക്കേടാണെന്ന് അഞ്ചു മിനിറ്റിൽ തന്നെ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചേനെ വെബ്ഡെസ്ക്